നമസ്കാരം, ഷോജി രവിയാണ്. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവും, ഗ്രാൻഡ് മാസ്റ്റർ അനിമൽ ഡയറ്റ്. കേരളത്തിന്റെ വിപണി കീഴടക്കാൻ പോകുന്ന ഒരു കിടിലൻ തീറ്റയാണ്. പശുവിനുള്ള തീറ്റ, അതുപോലെ തന്നെ പോത്ത്, ആട്, പന്നി, മുയൽ തുടങ്ങിയവയ്ക്കുള്ള തീറ്റകളാണ് ഗ്രാൻഡ് മാസ്റ്റർ അനിമൽ ഡയറ്റ് സപ്ലൈ ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയിട്ട് ഒരു കർഷകനുണ്ടാവുന്ന, ഒരു പുതിയ തീറ്റ വിപണിയിലേക്ക് വരുമ്പോൾ ഒരു കർഷകനുണ്ടാവുന്ന എല്ലാ സംശയങ്ങളും തീർക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണാം. നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പിളോ ആവശ്യമുണ്ടെങ്കിൽ അതിലുള്ള നമ്പറിൽ വിളിച്ചിട്ട് ഒരു നല്ല തീറ്റയിലേക്ക്, ഒരു പുതുയുഗത്തിലേക്ക് നിങ്ങൾക്ക് മാറാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. പൊതുവെ കാടകൃഷി നഷ്ടമാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു കൃഷി നഷ്ടം സംഭവിക്കാൻ പോകുന്നത്? ഒന്നുകിൽ അതിൻ്റെ തീറ്റ ചെലവ് കൂടുതലും അതിൻ്റെ എൻഡ് റിസൾട്ടായ മുട്ടയോ ഇറച്ചിയോ ഇതിന് വില കിട്ടാതെ വരുമ്പോഴോ ആണ്. കാട കൃഷിയുടെ കാര്യത്തിൽ തീറ്റ ചെലവ് കുറയ്ക്കൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ പാക്കറ്റിൽ വരുന്ന തീറ്റയല്ലാതെ വേറെ എന്ത് കൊടുത്താലും കാടയിൽ നിന്ന് നല്ല രീതിയിൽ മുട്ട ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുട്ടയ്ക്ക് വില കിട്ടണം. നമ്മുടെ നാട്ടിൽ നിന്നും, നമ്മുടെ കായംകുളം പ്രദേശത്തുനിന്നും മുട്ടയ്ക്കൊന്നും വലിയ ഡിമാൻഡില്ല. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെയാണ്. അത്യാവശ്യം ഒരു വിപണി നമ്മൾ കണ്ടെത്തി വരുമ്പോഴായിരിക്കും പുറത്തുനിന്നുള്ള, തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വരുന്ന മുട്ട വില കുറച്ച് വിപണിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടയ്ക്ക് വില കിട്ടാതെ വരും. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് നല്ല പ്രൊഡക്റ്റുകളാക്കി മാറ്റുക. ഈ മുട്ടയാണെങ്കിലും ഇറച്ചിയാണെങ്കിലും നല്ല പ്രൊഡക്റ്റുകളാക്കി, റെഡി ടു യൂസ് പ്രൊഡക്റ്റുകളാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായ ഷാലു ജെയിംസ്, അദ്ദേഹം ചെയ്തേക്കുന്ന രണ്ട് പ്രൊഡക്റ്റുകളെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഏത് കർഷകനും ഉപയോഗിക്കാം, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ. ഒന്ന് കാട മുട്ട അച്ചാറ്, ഒന്ന് കാട ഇറച്ചി അച്ചാറ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കാട മുട്ട അച്ചാറും കാട ഇറച്ചി അച്ചാറും ഒക്കെ കാണുന്നത്. ഇദ്ദേഹം നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ അയച്ചു തന്നിട്ട്, അതായത് ഒന്നിൽ കൂടുതൽ പാക്കറ്റുകൾ അയച്ചു തന്നിട്ട് പറഞ്ഞു നിങ്ങളിത് കഴിച്ചു നോക്കി. ചേട്ടൻ ഇത് കഴിച്ചു നോക്കിയിട്ട് ചേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 10 പേരോട് പറയണം. നമുക്ക് 10 പേരോട് പറയാനുള്ള മാർഗം ഈ യൂട്യൂബ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പം ഞാൻ കഴിച്ചു നോക്കി, എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് നമ്മുടെ ജീവനോളം നമ്മൾ ഭക്ഷണത്തെ സ്നേഹിക്കുന്നുണ്ടാവും, നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടി. എന്തായാലും ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, പെയ്ഡ് റിവ്യൂ അല്ല. അപ്പോൾ ഭാവിയിൽ ഇത് പെയ്ഡ് പ്രൊമോഷൻസോ അല്ല, പെയ്ഡ് റിവ്യൂസോ ഒക്കെ ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും, കാശിനാവശ്യമുള്ളതാണ്. പക്ഷേ ഇത് ഭക്ഷണം ആയതുകൊണ്ട് നമ്മൾ പുള്ളിയോട് നമ്മൾ പറഞ്ഞാൽ നമുക്ക് പൈസ വേണ്ട. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എൻ്റെ അഭിപ്രായം, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മുട്ട അച്ചാറ് കഴിക്കുന്നത്. പോത്തിറച്ചിയുടെ അച്ചാറ് കഴിച്ചിട്ടുണ്ട്, കടയിറച്ചിയുടെ അച്ചാറ് കഴിച്ചിട്ടില്ല. മുട്ട അച്ചാറ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പുള്ളി അവകാശപ്പെടുന്നത് ഇതിൽ യാതൊരു വിധ പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല എന്നാണ്. സത്യമാണ്, എനിക്ക് തോന്നുന്നു സത്യമാണ്. കാരണം ഇതിൽ വേറൊന്നും ചേർത്തിട്ടില്ല, വേറെ എന്താ പറയുന്നത്, ചീത്തയായിരിക്കാനുള്ള സാധനങ്ങളും വേറെ ചേർത്തിട്ടുള്ളത്. അതായത് വിനാഗിരി മാത്രം ആയിരിക്കണം ചേർത്തിട്ടുണ്ട്. വിനാഗിരിയുടെ ഒരു രുചിയുണ്ട്. പിന്നെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു അച്ചാറിനൊരു എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും, അതൊന്നും ഇതിനില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു അച്ചാറിൻ്റെ ഒരു രുചി അത്രേ എനിക്ക് തോന്നിയുള്ളൂ. അല്ലാതെ നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നതിന് കുറച്ച് രുചി കൂടുതലായിരിക്കും, അത് നമ്മുടെ നാക്കിന് രുചി കൂടുതൽ തോന്നിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടാവും. പക്ഷേ ഇതിന് ആ ഒരു ടേസ്റ്റില്ല, പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അച്ചാറുകളുടെ അതേ രുചി. അപ്പം ചോദിക്കാം, നമ്മൾ നേരത്തെ ഇത്ര അച്ചാർ കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയതിനെ പറ്റി പറയാം? അല്ല, നമ്മുടെ സാധാരണ അച്ചാറുകളുടെ ഒരു രുചി. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടെ പറയാൻ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആവപ്പാട് നമുക്ക് ഇതിനകത്തുള്ളൊരു മോശം അഭിപ്രായം, വെളുത്തുള്ളി ഇങ്ങനെ കട്ട് ചെയ്തിടരുത്, മുഴുവനെ ഇടുക. അത് മാത്രമല്ല, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല, നല്ല കിടിലൻ ഐറ്റമാണ്. ഇതിന് മുട്ട അച്ചാറിൻ്റെ വില 100 ഗ്രാമിന് 50 രൂപയും ഇറച്ചി അച്ചാറിൻ്റെ വില 100 ഗ്രാമിന് 100 രൂപയുമാണ്. വിലയെപ്പറ്റി എനിക്ക് ശരിക്കും അറിയില്ല, എന്താ പറയുന്നത്, കൃത്യമായിട്ടൊരു ഡീറ്റെയിൽസ് പറയാൻ അറിയത്തില്ല. കാരണം ഇതിൻ്റെ ഉൽപ്പാദന ചിലവ് എത്ര ഉണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പം ഇതിൻ്റെ വിലയെപ്പറ്റി എനിക്കറിയില്ല. ഇതിന് എഴുതിയിരിക്കുന്ന വിലയാണ് ഞാൻ ഈ പറയുന്നത്. ചിലപ്പം ബൾക്കായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും വില കുറച്ചൊക്കെ കിട്ടിയേക്കാം പുള്ളിയുടെ നിന്ന്. അപ്പം എന്തെങ്കിലും പുള്ളിയുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ വീഡിയോയിലുണ്ടാവും. അപ്പം താല്പര്യമുള്ളവർക്ക് അച്ചാർ അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിടിലായിട്ട് കേട്ടോ, ഞാൻ കഴിച്ചു നോക്കി. ഇനിയിപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി 2 എണ്ണം മാറ്റി വെച്ചിരുന്നതാണ്, ബാക്കി എല്ലാം ഞാൻ കഴിച്ചു തീർത്തു. ഞാനും വീട്ടുകാരെല്ലാം കൂടെ കഴിച്ചു തീർത്തു. അപ്പം പറയാനുള്ളത്, താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങി പരീക്ഷിക്കാം. അതായത് അച്ചാറ് വേണ്ടവർക്ക് അച്ചാർ വാങ്ങി പരീക്ഷിക്കാം, അല്ലാത്തവർക്ക് നമ്മുടെ മുട്ട അല്ല ഇറച്ചി മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു ഐഡിയയും കൂടെ പരീക്ഷിക്കാം. അപ്പം ഷാലു ജെയിംസിൻ്റെ നമ്പർ വീഡിയോയിൽ ഉണ്ടാവും, അദ്ദേഹത്തിനോട് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പം തീർച്ചയായിട്ടും എന്തായാലും വാങ്ങാൻ താല്പര്യമുള്ളവർ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് ചെയ്ത് വിൽക്കാൻ താല്പര്യമുള്ളവർ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇന്നും എനിക്ക് മെസ്സേജ് അയച്ചു പുള്ളിക്ക്, അതിൻ്റെ ട്രേഡ് മാർക്കോ എന്തൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ വിപണിയിൽ ഇത് എത്താൻ സാധ്യതയുണ്ട്, കടകളിലും ഒക്കെ ചിലപ്പം നാളെ സമീപഭാവിയിൽ ഇത് കടകളിലൊക്കെ വിൽപ്പനയ്ക്ക് എത്തിയേക്കാം.
ഇതിന് പിന്നെ ഷെൽഫ് ലൈഫ് കൂടുതലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ കുറേ നാളൊക്കെ നമുക്ക് വീട്ടിൽ വാങ്ങി വെച്ച് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഇദ്ദേഹം കൊറിയറിലും സാധനങ്ങൾ അയച്ചു തരുന്നുണ്ട്, എനിക്ക് കൊറിയറിലാണ് അയച്ചു തന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ, ഈ പറഞ്ഞ വിലയേക്കാളും കൊറിയർ ചാർജ് കുറച്ചുകൂടെ വരും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇദ്ദേഹം സാധനം വാങ്ങാൻ താല്പര്യമുള്ളവർ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്ത് ഇത് ഒരിക്കലെങ്കിലും വാങ്ങി ഉപയോഗിച്ചു.